ആശുപത്രികൾക്കും ഡോക്ടർമാർക്കുമെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ആശുപത്രികളെ സുരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. രോഗാവസ്ഥ കാരണം മരണമുണ്ടായാൽ പോലും ഡോക്ടർമാർ ആക്രമിക്കപ്പെടുകയാണ്. അക്രമികളെ നിലയ്ക്ക് നിർത്താൻ പോലീസിനാവുന്നില്ല. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട സംഭവത്തിൽ പോലും പോലീസ് കുറ്റക്കാർക്കെതിരെ കേസെടുക്കാത്ത അവസ്ഥയുണ്ടെന്നും ഡോക്ടർമാർ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഡോക്ടർ സുരേന്ദ്രൻ ബാബു, ഡോക്ടർ ശശിധരൻ കെ, ഡോക്ടർ ലളിത് സുന്ദരം, ഡോക്ടർ സുൾഫിക്കർ അലി, ഡോക്ടർ രാജേഷ് ഓട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഹോസ്പിറ്റൽ വയലൻസ് അത് വളരെയധികം എന്നുള്ള നിലയിൽ വർദ്ധിച്ചുകൊണ്ട് വരികയാണ് കേരളത്തിൽ. പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് കൊല്ലത്തിൻ്റെ ഇടയിൽ 100 ആശുപത്രി ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഒരെണ്ണം എന്നുള്ള മട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആലപ്പുഴയിലുണ്ടായി ഒരു ഡോക്ടർ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഉണ്ടായി. അതിന് മുമ്പത്തെ 4 ദിവസം മുമ്പെയാണ് പെരിന്തൽമണ്ണയിലുണ്ടായത്. അപ്പോൾ ഇത് കുറയുന്നില്ല എന്ന് മാത്രമല്ല ദിനം ദിനം വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരായിട്ട് നിയമങ്ങളുണ്ട് കേരളത്തിൽ. കേരളത്തിൽ തന്നെ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞ് 10-12 കൊല്ലം മുമ്പേ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമുണ്ട്. അത് ഡോക്ടർമാർ തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് ധാരാളം സംഘർഷങ്ങളും സമരങ്ങളും ചെയ്തിട്ടുണ്ടാക്കിയ നിയമമാണ്. പക്ഷേ ഇപ്പോഴും ആ അങ്ങനത്തെ ഒരു നിയമമുണ്ട് എന്നും അതനുസരിച്ച് കേസുകൾ ചാർജ് ചെയ്യണമെന്നും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും കൃത്യമായ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല, ശരിക്കും FIR എഴുതുന്നില്ല. പല സമയങ്ങളിലും ആശുപത്രി അക്രമങ്ങൾ നടത്തുന്ന ആൾക്കാർ പതുക്കെ പോവുകയാണ് പതിവ്. അവരെ പോലീസുകാരൊക്കെ വന്നാൽ തന്നെ അവരെ പറഞ്ഞു വിടുകയാണ് അവരെ പേരിൽ ഒരു കേസ് എടുക്കണമെന്നോ ചാർജ് ചെയ്യണമെന്നോ. ഇനിയിപ്പോൾ അഥവാ വല്ലപ്പോഴും കേസ് എടുത്തു പോയാൽ തന്നെ കോടതിയിലെത്തി കഴിയുമ്പോൾ ഗവൺമെൻറ് ലീഡർമാർക്ക് വലിയ താല്പര്യമില്ല. ആശുപത്രിയിൽ ആർക്കും എപ്പോഴും കയറി ആക്രമിക്കാം എന്നുള്ളത് ഒരുതരം കാടത്തം കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരികയാണ്. നമുക്കറിയാം യുദ്ധകാലത്ത് പോലും ആശുപത്രികൾ സേഫ് സോൺസാണ്. അതായത് ആശുപത്രികൾ ആക്രമിക്കാൻ പാടില്ല. ഏറ്റവും വലിയ യുദ്ധമാണെങ്കിലും എല്ലാ കാലവും അങ്ങനെയാണ് നടന്നു വരുന്നത്. അപ്പം നമ്മുടെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുണ്ട്, ഈ ഒരു വർഷം ഈ ഒരു അവസരം മുതൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശുപത്രികളിലെ ഒരു സുരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിക്കാം. അതനുസരിച്ചിട്ട് ഒരു സുരക്ഷിതത്വം ആശുപത്രികൾക്ക് സംസ്ഥാനം മുഴുവനും, അത് ഓൾ ഇന്ത്യ എന്ന തരത്തിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നാഷണൽ ഘടകം അതിന് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അപ്പം നമ്മൾ കേരളത്തിലെ ഡോക്ടർമാർ ഇപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതാണ്, ആശുപത്രിയെ സംരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിക്കുക, അതനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ തരിക. അതുപോലെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർക്കെതിരെ മാത്രമല്ല, ഇപ്പോൾ പെരിന്തൽമണ്ണയിലുണ്ടായ സംഭവത്തിൽ ഡോക്ടർമാരല്ല അവിടുത്തെ ICUയിലത്തെ നഴ്സുമാരെയൊക്കെ ആക്രമിച്ചു, സ്ത്രീകളെ ആക്രമിക്കുകയാണ്. സ്ത്രീകളെ ആക്രമിച്ചാൽ പോലും നമ്മുടെ ഇവിടെ വനിതാ കമ്മീഷൻ ഇടപെടില്ല അതിനകത്ത്. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നില്ല. സ്ത്രീകളെ നമുക്കെങ്ങനെ സാധിക്കാതെ ഒരു സ്ത്രീനെ ആക്രമിച്ച അപേക്ഷ കൊടുത്താൽ പോലും പരാതി കൊടുത്താൽ പോലും അന്വേഷിക്കുന്നില്ല. ഒരു വനിതാ കമ്മീഷൻ ഈ കാലത്തിലെടുക്ക് ഒരു ആശുപത്രി അക്രമത്തിനെതിരായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, കേസെടുത്തിട്ടില്ല, പരാതി കൊടുത്താൽ പോലും. MS ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആഘോഷങ്ങളുടെ 5 മാസങ്ങൾ, ക്രിസ്മസ്, ന്യൂ ഇയർ ആൻഡ് ആനിവേഴ്സറി ഓഫേഴ്സ്. 2021 December 1 മുതൽ 2022 April 30 വരെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നു 5 ലക്ഷം രൂപ സമ്മാനം. കൂടാതെ MS ഗോൾഡ് പ്രിയ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പണിക്കൂലിയില്ലാതെ സ്വർണം 11 മാസം കൊണ്ട് സുവർണശ്രീ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. MS ഗോൾഡൻ ഡയമണ്ട്സ്, ഇരട്ടി, പേരാവൂർ, രാമനഗര.